സർക്കാരിനെതിരെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ. സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്നും ജയപ്രകാശ്. വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തൽസ്ഥാനത്തു നിന്നും നീക്കി. യു ജി സി വിലക്കിയിട്ടും പി എച്ച് ഡി പ്രവേശന പരീക്ഷ നടത്താൻ ഒരുങ്ങി എം ജി സർവകലാശാല. നെറ്റ് യോഗ്യതയുള്ളവരെ ഒഴിവാക്കി മലയാളം സർവകലാശാലയും പി എച്ച് ഡിക്ക് പ്രവേശനം നൽകി. പിൻവാതിൽ പ്രവേശനം തടയണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റിയുടെ പരാതി. പ്രതിപക്ഷ നേതാവിനെതിരെ വെല്ലുവിളിയുമായി റിയാസ് മൗലവി വധക്കേസിലെ പ്രോസിക്യൂട്ടർ. പോലീസിനും പ്രോസിക്യൂഷനും വീഴ്ച സംഭവിച്ചത് എവിടെയെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കണം. യു ഡി എഫ് നേതാക്കൾ കഥയറിയാതെ ആട്ടം കാണുന്നു. ഹൈക്കോടതിയിൽ അടുത്തയാഴ്ച അപ്പീൽ പോകുമെന്നും അഡ്വക്കേറ്റ് ടി ഷാജിദ്. അടൂർ പട്ടാഴിമുക്കിലേത് വാഹനാപകടമല്ലെന്ന സ്ഥിരീകരണം. കാർ ബോധപൂർവം ഇടിച്ചുകയറ്റിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. അപകടത്തിന്റെ ആഘാതം കൂട്ടിയത് ലോറിയിൽ ഘടിപ്പിച്ച ക്രാഷ് ബാരിയർ. സഹനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഈസ്റ്റർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. ഈസ്റ്റർ ദിനത്തിൽ പള്ളികളിലെത്തി സ്ഥാനാർത്ഥികളും. ഈസ്റ്റർ സന്ദേശം നൽകി മാർപ്പാപ്പ. സംസ്ഥാനത്ത് നികുതി ഫീസ് വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. വൈദ്യുതി മദ്യവിലയിൽ തൽക്കാലം വർധനവില്ല. വായ്പകൾക്ക് പിഴപ്പലിശ ഒഴിവാകും. റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടി.